മഹാലക്ഷ്മി ആദർശ്. 1 മുതൽ 7 ക്ലാസ്സുകളിൽ 10 കുട്ടികൾ വീതം. ഉയർന്ന ക്ലാസ്സിൽ ഒരേ സമയം 20 പേർ. തുടക്കത്തിൽ ക്ലാസ് ഉച്ചവരെ. ശനിയാഴ്ചയും ക്ലാസ്. മാർഗരേഖ. സ്കൂളുകളിൽ ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമാക്കിയേക്കും. സുരക്ഷയ്ക്ക് വേണ്ടി കുട്ടികളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ വേണ്ടി വരുമെന്ന് നിർദ്ദേശം മാർഗരേഖയിലുണ്ട്. കോവിഡ് ആന്റിബോഡി കേരളത്തിൽ 82%. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവം. തിരക്ക് നിയന്ത്രിക്കാൻ മുൻകൂട്ടി ബുക്കിംഗ് സംവിധാനം. മലയാഴത്ത് 2.82% കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം. ക്യാമ്പസ് വീണ്ടും കളറായി. കോവിഡിനെ പടിക്ക് പുറത്തു നിർത്തി കോളേജുകൾ തുറന്നു. അവസാന വർഷ ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ക്ലാസ് മുറികളിൽ നിന്നുള്ള തിരിച്ചുവരവായിരുന്നു ഇന്നലെ. കോവിഡ് നിയന്ത്രണം ക്യാമ്പസിലെ എല്ലാ ഇടങ്ങളിലുമുണ്ട്. അടുത്തിരുന്ന് കൂട്ടുകൂടാൻ കാലമാകാത്തതിൻ്റെ സങ്കടമുണ്ടെങ്കിലും അടുത്തു കാണാൻ പറ്റുന്നതിൻ്റെ സന്തോഷം നിറയുന്നു. കോവിഡ് കിറ്റ് വിതരണം റേഷൻ വ്യാപാരികൾ സേവനമായി കാണണം. മന്ത്രി GR അനിൽ. RT-PCR 500 രൂപയായി കുറച്ചത് ഹൈക്കോടതി റദ്ദാക്കി. പുതിയ നിരക്ക് നിശ്ചയിക്കുന്നത് വരെ 500 രൂപയായി തുടരും. കൊച്ചി RT-PCR ടെസ്റ്റ് നിരക്ക് 500 രൂപയായി കുറച്ച് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പെട്രോൾ ഡീസൽ വില കൂടി. പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂടി. പെട്രോൾ വില 25 പൈസ വർദ്ധിച്ചു. ഡീസൽ വില 32 പൈസ കൂടി വർദ്ധിച്ചു. ഡൽഹി നമ്പർ 1. ചെന്നൈക്കെതിരെ ഡൽഹിക്ക് വിജയം. വോളിബോൾ അസോസിയേഷന് വീണ്ടും അംഗീകാരം നഷ്ടപ്പെട്ടു. വാർത്തകൾ ഇതോടെ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം.